All right. ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। ओम नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुकं गौडपदं महान्तं गोविंदयोगीन्द्रमदास्य शिष्यं श्रीशंकराचार्यमदास्य पद्मपादं च हस्तामलगं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। ओम ओम पार्थाय प्रतिबोधितां भगवदा नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्ण परमात्मने नमः। ओम नमः परम ऋषिभ्यो नमः परम ऋषिभ्यः। हरि ओम। എല്ലാവർക്കും നമസ്കാരം। എല്ലാവർക്കും ശുഭസായാഹ്നം। സുസ്വാഗതം। നാരായണ രണ്ട് ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ഗീതാ ക്ലാസ് തുടരുകയാണ്। എല്ലാവർക്കും ഭഗവത്ഗീതാ സ്വാധ്യായ പരമ്പരയിലേക്ക് സുസ്വാഗതം। രണ്ടാം അധ്യായത്തിലെ 17-ാം ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്। അതുവരേക്കുള്ള ശ്ലോകങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് 17 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം, എന്നിട്ട് തുടരാം। ഓം നമോ ഭഗവതേ വാസുദേവായ। ओम श्री कृष्ण परमात्मने नमः। अथ द्वितीयोऽध्यायः सांख्ययोगः। संजय उवाच तं तथा कृपयाविष्टं अश्रुपूर्णाकुलेक्षणं विशीदन्तमिदं वाक्यं उवाच मधुसूदनः। श्री भगवानुवाच
കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യ ജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ ന ചൈതദ്വിദ്മഃ കതരം നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢചേതാഃ യത് ശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധി മാം ത്വം പ്രപന്നം നഹി പ്രപശ്യാമി മമാവനുദ്യാദ് യച്ചോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപം നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ ശ്രീഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാദിവാഹ ന ചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താന് തിതിക്ഷസ്വ ഭാരതം യം ഹി നവ്യധയന്ത്യേതേ പുരുഷം പുരുഷർഷഭം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. നാരായണ ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഭഗവത്ഗീതയുടെ തന്നെ ഏറ്റവും ശിരസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സാഖ്യയോഗത്തിന്, ആ സാഖ്യയോഗത്തിലെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ് നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഹോ തത്വദർശിഭിഹി. ആ ശ്ലോകവും അതിനോട് അനുബന്ധമായി തുടർന്നു വരുന്നതായിട്ടുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 17-ാമത്തെ ശ്ലോകം, അവിനാശിതോ തദ്വിദ്ധി ഏന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി
എന്ന ഈ ശ്ലോകവും ഇനി തുടർന്നു വരുന്നതായിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ ഇതിനെ തന്നെയാണ് സാഖ്യം എന്ന് വിളിക്കുന്നത്. സാഖ്യം എന്നാൽ ജ്ഞാനം തന്നെയാണ്, നന്നായി പ്രകാശിപ്പിക്കുന്നതാണ് സാഖ്യം. സമ്യഖ്യാപയതി നി സാഖ്യം, നന്നായിട്ട് വെളിവാക്കുന്നത്, നന്നായി പ്രകാശിപ്പിക്കുന്നത്. എന്തിനെ പ്രകാശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉള്ളതിനെ, സത്യത്തെ, പരമമായ സത്യത്തെ ഏറ്റവും നന്നായി അനാവരണം ചെയ്ത് നന്നായി പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭാഗത്തിനാണ് ഇവിടെ സാഖ്യം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. ആ സാഖ്യത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ 16-17 ശ്ലോകങ്ങൾ എന്ന് മനസ്സിലാക്കുക. ബ്രഹ്മവിദ്യയുടെ കാതലാണ്, ഉപനിഷത് സാരമാണ്, ഉപനിഷത് മന്ത്രങ്ങളുടെയൊക്കെ സാരമാണ് ബ്രഹ്മവിദ്യയുടെ കാതൽ എന്ന് പറയാം. അതാണ് ഈ ശ്ലോകങ്ങൾ. അത് നമ്മൾ വളരെ വിശദമായി തന്നെ കണ്ടുകൊണ്ട് പോകുന്നുണ്ട്. നാസതോ വിദ്യതേ ഭാവഹ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരപി ദൃഷ്ടോന്തഹ തു അനയോഹോ തത്വദർശിഭിഹി എന്ന ആ ശ്ലോകം കേട്ടിട്ടുള്ളവരൊന്നും മറക്കില്ല എന്ന് വിചാരിക്കണോ അതിൻ്റെ ആശയം. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തു, ഇനിയും ചർച്ച ചെയ്യാം. എത്ര ചെയ്താലും നമുക്ക് കൺവിക്ഷൻ വരാൻ വളരെ പ്രയാസമാണ്. കാരണം ആ പരമമായിട്ടുള്ള സത്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന തലം വേറെ, ആ സത്യത്തിൻ്റെ തലം മറ്റൊന്ന്. ആ പാരമാർത്ഥിക തലത്തിലേക്ക് ഈ വ്യാവഹാരിക തലത്തിൽ നിന്ന് നമ്മൾ ഉയരേണ്ടതുണ്ട്. ഇപ്പോഴുള്ള നമ്മുടെ വ്യാവഹാരിക തലത്തിൽ നിന്ന് ആ പാരമാർത്ഥിക തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ആ ആശയങ്ങൾ നമ്മളെ വളരെയധികം അനുഗ്രഹിക്കുകയുള്ളൂ, ആ ആശയങ്ങൾ നമ്മൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പം നമ്മൾ ഉയരാനുണ്ട്. നമുക്കൊരുപാട് താഴേക്ക് വലിക്കുന്ന ഘടകങ്ങളുണ്ട്, നമ്മെ വീണ്ടും വീണ്ടും താഴേക്ക് വലിച്ചിടുന്നതായിട്ടുള്ള വ്യാവഹാരിക ലോകത്തിലേക്ക്, വ്യാവഹാരിക സത്തയിലേക്ക് തന്നെ പിടിച്ച് ബന്ധിക്കുന്ന ഒരുപാട് ബന്ധനങ്ങൾ, അവശതകൾ നമുക്കുണ്ട്. ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് ആ വ്യാവഹാരിക തലത്തിൽ നിന്ന് ഈ പാരമാർത്ഥിക തലത്തിലേക്ക് ഉയരുക എന്നുള്ളത് ഒരു വളരെ കഠിനമായിട്ടൊരു പ്രയത്നം തന്നെയാണ് വേണ്ടത്. കാരണം നമ്മൾ കാലാകാലങ്ങളായി, ജന്മജന്മാന്തരങ്ങളായി ഈ വ്യാവഹാരിക തലത്തെ സത്യമെന്ന് അംഗീകരിച്ച് അതുതന്നെയാണ് സത്യം, അതുമാത്രമാണ് സത്യം എന്ന് കരുതിക്കൊണ്ട് അതിൽ മുഴുകി ഇരിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് കരയ്ക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ക്ലേശം തന്നെയാണ് അല്ലേ. നല്ലൊരു ചെളിക്കുണ്ടിൽ ആണ്ടുപോയിരിക്കുകയാണ്. ആ ചെളിക്കുണ്ടിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, വള്ളികളും മുള്ളുകളും എന്നൊക്കെ പറഞ്ഞ പോലെ പലതും നമ്മളെ ആവരണം ചെയ്തിട്ടുണ്ട്. അതിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വേദനിക്കും, മേലൊക്കെ വേദനിക്കും, ഒരുപാട് മുറിവേൽക്കും, പരുക്ക് പറ്റും. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെ വലിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം വലിക്കാൻ, പുറത്തേക്ക് വലിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. എന്നാലും നമുക്ക് നിരന്തരമായിട്ടുള്ള ചിന്ത കൊണ്ട്, അഭ്യാസം കൊണ്ട്, തന്നെ ഇത് ഉറപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അപ്പം നിധിധ്യാസനം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ മറ്റേ നിധിധ്യാസനം കാലങ്ങളായി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ദിവസവും എന്ന് പറഞ്ഞമാതിരി നമ്മൾ ഇതിൻ്റെ വിപരീതമായിട്ടുള്ള
ദിശയിൽ നിധിധ്യാസനം തുടരുന്നുണ്ട്. ഈ ലോകം സത്യമാണെന്നുള്ളതായിട്ടുള്ള ബോധം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയും അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വിചാരം ചെയ്യുന്നത്. 24 മണിക്കൂറിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ആണ് നമ്മൾ ഇതുപോലെയുള്ള വിചാരം ചെയ്യുന്നത്, ബാക്കി മണിക്കൂറുകൾ മുഴുവൻ നമ്മൾ മറിച്ചാണ്. അപ്പൊ കയറിയതിനേക്കാൾ വേഗത്തിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ച് കഷ്ടം തന്നെയാണ് എങ്കിലും നമുക്ക് നിരന്തരം പരിശ്രമിക്കാം, അതിനുള്ള യോഗ്യത നേടിയെടുക്കാം, ശ്രമിക്കാം. അപ്പോ അവിനാശിതു തദ്വിദ്ധി യേന സർവമിതം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഈ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ ആചാര്യ ഭഗവത്പാദര് കഴിഞ്ഞ ശ്ലോകവും ഈ ശ്ലോകവുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. എന്താണ് സത്ത്, ഏതാണ് എപ്പോഴുമുള്ളത്, അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാ പറഞ്ഞത്. കിം പുനഃ തത് യത് സത് സദേവ സർവദാ ഏവ അസ്തി ഇതി ഉച്യതേ. യാതൊന്നാണോ എപ്പോഴുമുള്ള ആ സത്യം, ആ പരമസത്യം എന്താണെന്ന് വെളിവാക്കുന്നതാണ് ഈ 17-ാം ശ്ലോകം. അപ്പൊ എങ്ങനെയാണത് വെളിവാക്കുന്നത്? ഏന സർവമിതം തതം, അതാണ് വെളിവാക്കുന്നത്. ഏന സർവമിതം തതം, അതാണ് ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാചകം. 17-ാം ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാചകം ഏതാണെന്ന് ചോദിച്ചാൽ 3 വാചകങ്ങളാണ് ഇതിലുള്ളത്. അവിനാശിതു തദ്വിദ്ധി, അതിനെ അവിനാശി എന്നറിഞ്ഞാലും. ഏതിനെ എന്ന് നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഉത്തരം പറയുന്നത്. ഏന സർവമിതം തദം, യാതൊന്നിനാൽ ഈ പ്രപഞ്ചം മുഴുവൻ, ഇതം സർവം ഏന തദം, യാതൊന്നിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, അതിനെയാണ് ഇവിടെ അവിനാശി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഒന്നുകൂടെ ആ ആശയത്തെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി, അസ്യ അവ്യയസ്യ വിനാശം കർത്തും കശ്ചിത് ന അർഹതി. അസ്യ അവ്യയസ്യ, ആ നാശരഹിതമായതിന്, വ്യയരഹിതമായതിന് വിനാശം കർത്തും, വിനാശത്തെ ചെയ്യുവാൻ, നാശത്തെ ഉണ്ടാക്കുവാൻ ന കശ്ചിത് അർഹതി, ഒരുവനും ശക്തനാകുന്നില്ല. ഒരുവനും, ആ ഒരുവനും എന്ന് പറഞ്ഞത് ഓൾ ഇൻക്ലൂസീവ് ആണ്. ഒരാളെയും പുറത്തു നിർത്താതെ, ഒരാളെയും പുറത്തു നിർത്താതെയാണ് പറയുന്നത് ന കശ്ചിത്. അത് നിങ്ങൾ ഇനി അപ്പൊ പിന്നെ വേറെ ആരുടെയെങ്കിലും പേരെടുത്തിട്ട് അപ്പൊ അയാളോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇയാൾക്ക് നശിപ്പിക്കാൻ പറ്റില്ലേ, അയാൾക്ക് നശിപ്പിക്കാൻ പറ്റില്ലേ, ഈശ്വരന് നശിപ്പിക്കാൻ പറ്റില്ലേ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട. ന കശ്ചിത് എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് ഈശ്വരന് പോലും നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. അവ്യയമായിരിക്കുന്ന അതിന്, നാശരഹിതമായിട്ടുള്ള ആ സത്യത്തിനെ നശിപ്പിക്കുവാൻ ഈശ്വരന് പോലും സാധ്യമല്ല. അതാണ് ന കശ്ചിത് എന്ന് തീർത്തുള്ള ഒരു പ്രയോഗമാണ്. ഓൾ ഇൻക്ലൂസീവ് ആണ്, ഒരാൾക്കും ഒരാൾക്കും. അത് നിങ്ങൾ മനുഷ്യനാകട്ടെ, ദേവനാകട്ടെ, ഗന്ധർവനാകട്ടെ, അസുരനാകട്ടെ, രാക്ഷസനാകട്ടെ, മൃഗങ്ങളാകട്ടെ, ലോകത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ആ വിഭാഗത്തിലൊക്കെ പെട്ട ആരെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, ആർക്കും തന്നെ, ഒരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല ഈ വസ്തുവിനെ. ഏത് വസ്തുവിനെ? ഏന സർവമിതം തദം, യാതൊന്നിനാൽ
ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, യാതൊന്നിനാൽ ഈ പ്രപഞ്ചം മുഴുവൻ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നുവോ, ആ വസ്തുവിനെ നശിപ്പിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാം, ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും നിങ്ങൾക്ക് നശിപ്പിക്കാം, നിങ്ങൾ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഓൾറെഡി സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് സ്വന്തമായിട്ട് അസ്തിത്വമേ ഇല്ലാത്തതാണ്. നിങ്ങൾ നിഴലിനെ അടിച്ചു കൊല്ലും പോലെയാണ് ഈ ലോകത്തെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്. നിഴലിനെ ആരെങ്കിലും അടിച്ചു കൊല്ലുവോ? ചത്തപാമ്പിനെ ആരെങ്കിലും പിന്നി അടിച്ചു കൊല്ലുവോ? അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ ഇല്ലാതെയാക്കേണ്ട പ്രയത്നമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇല്ലാത്തതിനെ എന്തിന് നിങ്ങൾ വെറുതെ പ്രയാസപ്പെട്ട് ഇല്ലാതെയാക്കുന്നത്? അത് അതിൻ്റെ പാട്ടിന് പൊക്കോളും. ഉണ്ടെന്ന് തോന്നിയത് മാത്രമാണ്, തത്കാലം ഉണ്ടെന്ന് തോന്നിയതാണ്. നിങ്ങൾ വടിയെടുത്തിട്ട് അതിനെ അടിക്കാൻ വരുമ്പോഴേക്കും അത് സ്വയം നശിച്ചു പോയിട്ടുണ്ടാവും. അത് നമ്മുടെ എന്താ പറയുക, കാലത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയുള്ളതല്ല ഈ പ്രപഞ്ചത്തിലെ ഒന്നും തന്നെ. അപ്പൊ നിങ്ങൾ അതിനെ നശിപ്പിക്കാനായിട്ട് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, അതിനെ അതിൻ്റെ പാട്ടിന് വിടുക. ഒരു വെറും നിഴലാണ്, ആഭാസമാണ്. ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അയാളുടെ നിഴലിനെ അടിച്ചതുകൊണ്ടോ അയാളുടെ പ്രതിബിംബത്തിനെ ഉപദ്രവിച്ചതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് നമ്മൾ ഈ ലോകത്തോട് മല്ലുകെട്ടുന്നത്. അതാണ് പാരമാർത്ഥിക തലം. പാരമാർത്ഥികമായിട്ട് ചിന്തിച്ചാൽ ഇതാണ് വാസ്തവം. അപ്പോ ഏന സർവമിതം തഥം, ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള മർമ്മപ്രധാനമായിട്ടുള്ള പ്രയോഗം, ആ സെന്റൻസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ വിശദമായിട്ട് കണ്ടത്. അന്വയ വ്യതിരേകങ്ങളിലൂടെയാണ് നമ്മൾ സത്യം കണ്ടുപിടിക്കേണ്ടത്. അന്വയ വ്യതിരേകാഭ്യാം, അന്വയവും വ്യതിരേകവും രണ്ട് പ്രോസസ്സാണ്, രണ്ട് പദ്ധതികളാണ്, രണ്ട് മെത്തഡോളജികളാണ് സത്യത്തെ പ്രൂവ് ചെയ്യാനായിക്കൊണ്ട്. അതാണ് ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ ശ്ലോകം തന്നെ തുടങ്ങിയത്. ജന്മാദ്യസ്യ യതഃ അന്വയാദി ഇതരതശ്ച, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതലായത് എന്തിൽ നിന്നാണെന്ന് അന്വയ വ്യതിരേകങ്ങളിലൂടെ നിങ്ങൾ അന്വേഷിക്കുവിൻ. ആ പരമസത്യത്തെ ഞങ്ങൾ അനുസന്ധാനം ചെയ്യുന്നു എന്നാണ് ഭാഗവതം ആരംഭിച്ചത്. സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ കണ്ടെത്താനുള്ള വഴിയാണ് അന്വയം വ്യതിരേകം. അതുതന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന ശ്ലോകങ്ങളായ ചതുശ്ലോകി ഭാഗവതത്തില് ആദി നാരായണൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചത്. അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത് പരം പശ്ചാദഹം യദേതച്ച് യോവശിഷ്യേത സോസ്മ്യഹം എന്ന് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു, യത്സ്യാത് സർവത്ര സർവദാ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. സർവത്ര സർവദാ യത്സ്യാത്, എല്ലായ്പ്പോഴും എല്ലായിടത്തും എന്താണോ ഉള്ളത് അതിനെ അന്വേഷിക്കൂ, അതാണ് സത്യം എന്ന്. സർവത്ര സർവദാ യത് സ്യാത്, സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, സർവദാ എല്ലായ്പ്പോഴും, അപ്പോ എല്ലാ കാലത്തും എല്ലാ ദേശത്തും, യത് സ്യാത്, യാതൊന്നുണ്ടോ അതാണ് പരമമായിട്ടുള്ള സത്യം. ആ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ തൽക്കാലം ഏതെങ്കിലും ദേശത്ത് മാത്രം
ഏതെങ്കിലും കാലത്ത് മാത്രം കാണപ്പെടുന്ന പ്രതിഭാസങ്ങളെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അന്വേഷിക്കേണ്ടതില്ല. അത് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഏതൊന്നിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നുവോ, നിങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുമ്പോഴേക്കും ആരെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അയാളുടെ പൊടി പോലും ഉണ്ടാവില്ല കാണാൻ. അതാണ് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം. അന്വേഷിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അവസാനം അന്വേഷകനെ കാണാം. നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയാൽ അവസാനം എവിടെ എത്തി നിൽക്കും? അന്വേഷകന്റെ മനസ്സാണ് ആ അന്വേഷിക്കപ്പെട്ട വിഷയത്തെ വ്യാഖ്യാനിക്കുന്നത്. അന്വേഷകന്റെ സംസ്കാരം എന്താണോ അതിനനുസരിച്ച് അയാൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോകുമ്പോൾ അയാൾ വ്യാഖ്യാനിക്കുന്നത് പിന്നെ അയാളുടെ സംസ്കാരത്തിനനുസരിച്ചാണ്, അയാളുടെ മനസ്സിനനുസരിച്ചാണ്. ആധുനിക ശാസ്ത്രജ്ഞന്മാർ അവിടെയാണ് എത്തി നിൽക്കുന്നത്. ഐൻസ്റ്റീനിൽ നിന്ന് തുടങ്ങി ടൈം ആൻഡ് സ്പേസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവസാനം അന്വേഷകനിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അന്വേഷണം എവിടെവിടെയും എത്തുന്നില്ല. ഭൗതികമായിട്ടുള്ള ലോകത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണത്തിന് ഒരറ്റവുമില്ല. അത് പരിമിതമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞ ഉള്ളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ അന്വേഷകനെക്കുറിച്ച് പഠിക്കണം എന്ന ഒരവസ്ഥയിലേക്ക് ആധുനിക ശാസ്ത്രങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷകൻ തൻ്റെ ഉള്ളിലുള്ള ലോകത്തെയാണ് ഇവിടെ കാണുന്നത്. അവൻ്റെ മനസ്സിനനുസരിച്ചാണ് അവൻ ലോകത്തെ കാണുന്നത്. അവൻ്റെ വ്യാഖ്യാനങ്ങളായിട്ടാണ് ലോകത്തെ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സംസ്കാരത്തിനനുസരിച്ച് ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അത് ശരിയാകുമോ? ഇല്ല. അപ്പോഴാണ് ആ പരമസത്യത്തെക്കുറിച്ച് വേദാന്തം പറയുന്നിടത്തേക്ക് എല്ലാവരും എത്തേണ്ടി വരിക. ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്ന ആ പരമസത്യത്തിലേക്ക് എല്ലാവരും എത്തേണ്ടി വരും. അതിലാണ് കൺക്ലൂഷൻ. അതിനപ്പുറത്തേക്ക് ഒന്നും പോകാനില്ല. അതുകൊണ്ടാണ് അതിന് വേദാന്തം എന്ന് പറഞ്ഞത്. അറിവിൻ്റെ അവസാനം. വേദം എന്നാൽ അറിവാണ്. വിദ് ജ്ഞാനേ, ആ അറിവിൻ്റെ കൺക്ലൂഷനാണ്, അന്തമാണ്. അറിയുന്ന ആളാണ് സത്യം. ഈ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന, അന്വേഷിക്കുന്ന, അറിയുന്ന ആ ആളാണ് സത്യം. അയാളെക്കുറിച്ച് പഠിക്കുന്നതോടുകൂടി അത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്നത് ഒരേ ഒരു ഉത്തരത്തിലാണ്. സത്യം ജ്ഞാനം അനന്തം. സത്യം ജ്ഞാനം അനന്തം എന്ന ഈ ഉപനിഷത് വചനത്തിൽ എല്ലാവരും മുട്ടി നിൽക്കും. എല്ലാവരും അവിടെ എത്തി നിൽക്കും. പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ സത്യം അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർ തൊട്ടും തൊടാതെയും പലതും പറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ പൂർവീകർ, നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ ഈ സത്യത്തെ, ഇതാണ് പരമസത്യം എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു മടി. നമ്മളെയൊക്കെ പ്രാന്തന്മാരെന്നും മൂഢന്മാരെന്നും അന്ധവിശ്വാസികളെന്നും പ്രാകൃതന്മാരെന്നും വിളിച്ച് ശീലിച്ച അവർക്ക് നമ്മുടെ പൂർവീകരായിരുന്നു ഏറ്റവും ദ മോസ്റ്റ് മോഡേൺ, ദ മോസ്റ്റ് സിവിലൈസ്ഡ്, ദ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ഇന്റലക്ച്വൽസ്. ഏറ്റവും സൂക്ഷ്മമായി ലോകത്തെ പഠിച്ച, നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയ
എല്ലാ രംഗത്തും അവരവരുടേതായിട്ടുള്ള ദർശനം കാഴ്ചവെച്ച നമ്മുടെ പൂർവീകന്മാർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഭാരതീയതയ്ക്ക്, ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിന്, ഇവിടുത്തെ വേദങ്ങൾക്ക് ഒക്കെ ഒന്നുകൂടെ ആധികാരികത വർദ്ധിക്കും. അപ്പോൾ മറ്റുള്ള അവരുടെ ശാസ്ത്രങ്ങളൊക്കെ, അതുപോലെ മറ്റുള്ള മതസ്ഥരുടെ തത്വശാസ്ത്രങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പിൽ നിസ്സാരങ്ങളായി ഭവിക്കും. അതവർക്ക് സമ്മതമല്ല, അതുകൊണ്ട് അവർ അംഗീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമായി വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അത് തൊട്ടും തൊടാതെയും അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, സ്വകാര്യമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ ഈ സത്യമാണ് സത്യം എന്ന്, ഈ ബ്രഹ്മമാണ് സത്യം, ഈ ജഗത്ത് മിഥ്യയാണ് എന്ന് ശങ്കരാചാര്യർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത്, ഉപനിഷത്തുക്കൾ അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് അംഗീകരിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇന്നത്തെ ശാസ്ത്രലോകം. അവർക്കത് അംഗീകരിക്കാനുള്ള വൈമനസ്യമുണ്ട്, അവരുടെ ഈഗോ, അതുപോലെ അവരുടെ മറ്റു താല്പര്യങ്ങൾ അതൊക്കെ ഉള്ളതുകൊണ്ട് അവരത് സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർ ഉള്ളുകൊണ്ട് സമ്മതിച്ചിട്ടുണ്ട്, ഉള്ളുകൊണ്ട് അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, സ്വകാര്യമായി എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. പരസ്യമായി സമ്മതിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം, ധൈര്യം അവർക്കുണ്ടായിട്ടില്ല, മനസ്സിലാക്കുക. അപ്പൊ ഏന സർവമിതം തഥം, അത് അന്വയ വ്യതിരേകങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തഥം എന്നാൽ തന്നെ വ്യാപ്തം, അന്വയിച്ചിരിക്കുന്നത്, എല്ലായിടത്തും അന്വയിച്ചിരിക്കുന്നത് എന്താണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എന്താണ്, അതിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതം സർവം ഏന തഥം, അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും ആകാശമടക്കം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ തത്വം, അതിനെയാണ് ഇവിടെ അവിനാശി എന്ന് പറഞ്ഞത്. ആകാശമടക്കം യാതൊന്നിൽ നിന്നുണ്ടായോ, എല്ലാറ്റിൻ്റെയും ആ പരമകാരണമാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. അല്ലാതെ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് അല്ല എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും അബ്സല്യൂട്ട് ആയിട്ടുള്ള കാരണങ്ങൾ, ഏറ്റവും പരമമായിരിക്കുന്ന കാരണങ്ങൾ, ആ പരമമായിട്ടുള്ള കാരണമാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ആ പരമകാരണത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, അന്വേഷിക്കേണ്ടത്, അന്വേഷിച്ച് തീരുമാനമാവേണ്ടത്. ആ പരമകാരണത്താലാണ് എല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, അതാണ് അവിനാശി എന്നിവിടെ ഉറപ്പിച്ച് പറയുന്നത്. അസ്യ അവ്യയസ്യ വിനാശം കർത്തും, ആ അവ്യയമായ ആ വസ്തുവിന്, ആ അബ്സല്യൂട്ടായിരിക്കുന്ന റിയാലിറ്റിക്ക്, ആ പരമകാരണത്തിന് വിനാശത്തെ ചെയ്യുവാൻ ന കശ്ചിത് അർഹതി, ഒരുവനും ശക്തനാകുന്നില്ല, ഒരാളും അതിന് അർഹനാകുന്നില്ല, സാമർഥ്യമുള്ളവനായിത്തീരുന്നില്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ആ ഗംഭീരമായിട്ടുള്ള അർത്ഥം, ഭാവം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ഭാഷ്യം നോക്കുകയായിരുന്നു, നോക്കി തോന്നൂ ഇല്ല, അവിനാശി ഭാഷ്യം നോക്കിയിട്ടില്ല. ഉണ്ട് അവിനാശി ന വിനഷ്ടും ശീലം അസ്യ ഇതി, അതിന് നശിക്കുന്ന ശീലമില്ലാത്തത് കൊണ്ട് അതിന് അവിനാശി എന്ന പേര്, അവിനാശി എന്ന് വിശേഷിപ്പിച്ചു. നശിക്കുന്നത് അതിന് ശീലമല്ല, അതിൻ്റെ സ്വഭാവത്തിൽ ഇല്ല നാശം എന്നുള്ളത്. നാശം എന്താന്ന് ചോദിച്ചാൽ അതിനറിയില്ല. സൂര്യനോട് ഇരുട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും പോലെയാണ്, സൂര്യന് ഇരുട്ട് കാണാൻ വഴിയുണ്ടോ, ഇല്ലാത്തതുപോലെയാണ് ഇതിന് വിനാശം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ വിനഷ്ടും ശീലം അസ്യ, അതിന് വിനാശം ശീലമേ അല്ല, സ്വഭാവത്തിലേ ഇല്ല, അതിനെയാണ് അവിനാശി എന്ന് പറഞ്ഞത്.
തൂ ശബ്ദ അസത വിശേഷണാർത്ഥ. ഇവിടെ തൂ എന്നുള്ളതായിട്ടുള്ള ശബ്ദം അസത്തിൽ നിന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സത്തിനെയാണ് പറയുന്നത്, സത്തിനെ കുറിച്ചാണ് അവിനാശി എന്ന് പറഞ്ഞത്. അപ്പോൾ അസത്തിനെ അപേക്ഷിച്ച് റിലേറ്റീവ്ലി എന്നാണ് അർത്ഥം. തൂ എന്നത് റിലേറ്റ് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അസത്തിൽ നിന്ന് ഈ സത്തിന് ഒരിക്കലും നാശമില്ല. അസത വിശേഷണാർത്ഥ തദ് വിദ്ധി, വിദ്ധി എന്നാൽ വിജാനീഹി, അതിനെ അറിഞ്ഞാലും. കിം, എന്താ അറിയേണ്ടത്? ഏന സർവമിതം ജഗത് തഥം വ്യാപ്തം, ഏതൊന്നിനാലാണോ ഇതം സർവം ജഗത് വ്യാപ്തം, ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. സദാഖ്യേന ബ്രഹ്മണ സാകാശം ആകാശേന ഇവ ഗടാദയ. ആ ഈ ഭാഗമൊക്കെ വായിച്ചത് ഓർമ്മ വരുന്നു. സദാഖ്യേന ബ്രഹ്മണ, സത്ത് എന്ന അഖ്യയോടുകൂടിയ ബ്രഹ്മത്താൽ, സത്തെന്ന് വിളിക്കപ്പെടുന്ന ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. സാകാശം എന്നും കൂടി പറഞ്ഞു, ആകാശമടക്കം, ആകാശമടക്കം വ്യാപിച്ചിരിക്കുന്നതാണ് ഈ സത്ത്, ഈ ബ്രഹ്മം. ഏതുപോലെ ഒരു ഉപമ പറഞ്ഞതാണ്, ആകാശേന ഇവ ഗടാദയ, കുടം മുതലായതിൽ ആകാശം എങ്ങനെ വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ. ആകാശം മുമ്പേ ഉണ്ടായിരുന്നു, ആ ആകാശത്തിൽ ഉണ്ടായതാണ് കുടം. ആ കുടത്തിലെ കുടത്തിൻ്റെ ആകൃതിയിലും ആകാശം വ്യാപിച്ചിരിപ്പുണ്ട്, അതിൻ്റെ അകത്തും പുറത്തും ആകാശം തന്നെയാണ്. ആകാശത്തിൻ്റെ തന്നെ ഘനീഭവിച്ച ഭാവമാണ് ഈ കുടത്തിൻ്റെ അസ്തിത്വം. ഈ കുടമുണ്ടാക്കിയത് മണ്ണുകൊണ്ടാണെങ്കിൽ ആ മണ്ണുണ്ടായത് ആകാശത്തിൽ നിന്നാണ്. മണ്ണിൻ്റെ പരമസ്രോതസ്, മണ്ണിൻ്റെ പരമ കാരണം അന്വേഷിച്ച് ചെന്നാൽ ആകാശത്തിൽ എത്തി നിൽക്കും. ഈ കുടമുണ്ടാക്കിയത് മണ്ണുകൊണ്ടാണെങ്കിൽ മണ്ണുണ്ടായത് ജലത്തിൽ നിന്നാണ്, ജലം അഗ്നിയിൽ നിന്നാണ്, അഗ്നി വായുവിൽ നിന്നാണ്, വായു ആകാശത്തിൽ നിന്നാണ്. അപ്പൊ ആകാശത്തിൽ നിന്നുണ്ടായ മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം ആകാശത്തെ വിഭജിക്കുന്നത് പോലെ തോന്നുക മാത്രമാണ്. വാസ്തവത്തിൽ ആ കുടവും ആകാശമാണ്, കുടത്തിൻ്റെ അകത്തും ആകാശമാണ്, കുടത്തിൻ്റെ പുറത്തും ആകാശമാണ്. ആകാശത്തിൽ നിന്ന് അന്യമായിട്ടൊരു കുടം അവിടെ ഇല്ല. അപ്പൊ എപ്രകാരമാണോ ആകാശേന ഗടാദയ ഇവ, ആകാശത്താൽ കുടം മുതലായത് വ്യാപിച്ചിരിക്കുന്നത് പോലെ ആകാശത്തിനും കാരണമായിരിക്കുന്ന സത്ത് എന്ന ശബ്ദം കൊണ്ട് വിളിക്കപ്പെടുന്ന ആ ബ്രഹ്മം അത് ആകാശത്തിലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു, ആകാശത്തിലും നിറഞ്ഞു നിൽക്കുന്നു. ആകാശം പോലും ആ ബ്രഹ്മത്തിലാണ്, അല്ലാതെ ആകാശത്തിൽ ബ്രഹ്മമല്ല, ആകാശത്തിൽ ബ്രഹ്മമല്ല, ബ്രഹ്മത്തിൽ ആകാശമാണ്. കാരണം ആദ്യം ഉണ്ടായത് ബ്രഹ്മമാണ്, ആ ബ്രഹ്മത്തിൽ നിന്നാണ് ആകാശമുണ്ടായത്. ആ ബ്രഹ്മം ചൈതന്യം, ആ ചൈതന്യത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് സ്പേസ്. തസ്മാത് ഏതസ്മാത് ആത്മനഃ ആകാശ സംഭൂതഃ, ആ ആത്മാവിൽ നിന്നാണ് ആകാശം സംഭവിച്ചത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ആകാശത്തിൻ്റെ അനുഭവമില്ല. നമ്മുടെ സുഷുപ്തിയിൽ നമ്മളുണ്ട്, പക്ഷെ ആകാശമില്ല. ആകാശം എവിടെ പോയി? ആകാശം നമ്മുടെ ഉള്ളിലേക്ക് ലയിച്ചു. നമ്മുടെ സുഷുപ്തി ആകാശത്തിൻ്റെ അടക്കം ഒരു പ്രളയമാണ്. നമ്മുടെ സുഷുപ്തിയിൽ ആകാശമടക്കം ലയിക്കുന്നു. നമ്മൾ ഉണർന്നു വരുമ്പോൾ ആദ്യം ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് സ്പേസും ടൈമും. ഉണർന്നു വരുമ്പോഴാണ് നമുക്ക് ദേശകാലബോധം ഉണരുന്നത്. അപ്പൊ ദേശവും കാലവും ഉണർന്നു വരുന്നത് എവിടെ നിന്നാണ്? എന്നിൽ നിന്നാണ്.
ഞാനെന്ന ബോധത്തിലാണ്. മറ്റത് ഉറക്കത്തിൽ ശുദ്ധ ബോധം മാത്രമേ ഉള്ളൂ. ആ ബോധത്തിനെ പ്രകാശിപ്പിക്കാൻ വിഷയങ്ങളൊന്നും ഇല്ല. ബോധമുണ്ടവിടെ, ബോധമില്ലാതായിട്ടില്ല അല്ലേ. ഉറങ്ങുന്ന ഒരാളെ നമുക്ക് ബോധമുണ്ടോയെന്ന് അറിയാൻ കഴിയും. അയാളുടെ ശരീരം തൊട്ടു നോക്കിയാൽ ചൂടുണ്ടെങ്കിൽ, മൂക്കിന്റെ മുകളിൽ കയ്യിൽ വെച്ച് നോക്കിയാൽ ശ്വാസോച്ഛ്വാസം ഉണ്ടെങ്കിൽ, നാടി പിടിച്ചു നോക്കിയാൽ പൾസ് ഉണ്ടെങ്കിൽ, അകത്തെന്തോ ഉണ്ട്, സംഭവമുണ്ട്, ആൾതാമസം ഉണ്ട് അകത്ത് എന്നറിയാം. ആ ബോധമുള്ളത് കൊണ്ടാണ് ഈ പ്രവൃത്തികളൊക്കെ സൂക്ഷ്മമായിട്ട് നടക്കുന്നത്. മിനിമം വേണ്ട പ്രവൃത്തി മാത്രമാണ് അപ്പോൾ ആ ശരീരത്തിൽ നടക്കുന്നത്. മിനിമം വേണ്ടതായിട്ടുള്ള പ്രവൃത്തി, അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫങ്ഷൻസ്, ഏറ്റവും മിനിമം പ്രവൃത്തിയാണ് സുഷുപ്തിയിൽ നടക്കുന്നത്. ഏറ്റവും എമർജൻസി ആയിട്ട് നടക്കേണ്ടത് മാത്രം അല്ലേ. കൊറോണ കാലത്ത്, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച കാലത്ത്, എല്ലാം അടച്ചു പൂട്ടിയതായിട്ടുള്ള കാലത്ത് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അനുവദിച്ചു കൊടുത്തിരുന്നു. അതുപോലെ നമ്മുടെ ഒരു ലോക്ക്ഡൌൺ ആണ് സുഷുപ്തി. ആ ലോക്ക്ഡൌണിൽ കമ്പൾസറി ലോക്ക്ഡൌൺ പോലെ എമർജൻസി ആയിട്ടുള്ള ഫങ്ഷൻസ് മാത്രം ഉള്ളിൽ നടക്കുന്നു. ആ എമർജൻസി ഫങ്ഷൻ നടക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? ആ ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ്. ആ ബോധം ഇല്ലാതെയാവുന്നില്ല. പക്ഷേ നമുക്ക് സ്ഥലകാല ബോധമില്ല, സ്പേസും ടൈമും ഇല്ല. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ഞാൻ എവിടെയാണ്, സമയം എത്രയായി. കാരണം ഞാൻ എവിടെയാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല, സ്പേസിനെ കുറിച്ചിട്ടുള്ള ബോധം ഉണ്ടായിരുന്നില്ല എനിക്ക്. ഒരു കാരാഗ്രഹത്തിനകത്ത് കിടന്നുറങ്ങുന്നവനും ഒരു തുറസായ മൈതാനത്ത് കിടന്നുറങ്ങുന്നവനും ഒരേ അനുഭവമാണ്. സുഷുപ്തിയിൽ രണ്ടു കൂട്ടരും ഗാഢനിദ്രയിലാണെങ്കിൽ ഒരു കാരാഗ്രഹത്തിന്റെ അകത്ത് കടന്നാൽ എന്താണ്, തുറന്ന മൈതാനത്ത് കടന്നാൽ എന്താണ്, ഒരു കടലോരത്ത് കടന്നാൽ എന്താണ്, കാട്ടിൽ കടന്നാൽ എന്താണ്, നാട്ടിൽ കടന്നാൽ എന്താണ്, എവിടെ കടന്നാൽ എന്താണ്? ഉറങ്ങിക്കഴിഞ്ഞാൽ ഗാഢനിദ്രയില് യാതൊരു ഭേദവുമില്ല, ഒരു ഭേദവുമില്ല. ഏത് ദേശമായാലും ഏത് സമയമായാലും. അപ്പോൾ ദേശവും കാലവും എവിടുന്നാണ് ഉണർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ എന്നിൽ നിന്നാണ്. ഒന്നാമൻ ഞാനാണ്, രണ്ടാമന്മാരാണ് ദേശവും കാലവും. ടൈം ആൻഡ് സ്പേസ് എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവയ്ക്കൊക്കെ എന്നിൽ നിന്നുള്ള ദൂരം ആണ് ഞാൻ അളക്കുന്നത്. എന്നിൽ നിന്നുള്ള ദൂരം, ഞാനാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം. ഞാൻ എന്നിൽ നിന്ന് ദേശത്തെ തുറന്നു വിടുന്നു, ഞാൻ എന്നിൽ നിന്ന് കാലത്തെ തുറന്നു വിടുന്നു. എൻ്റെ ഉള്ളിലായിരുന്നു എല്ലാം. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, ധ്യാന വിഷയമാക്കേണ്ടതാണ്. അത്ഭുതമാണ്. അപ്പോ ആകാശം പോലും എന്റെ ഉള്ളിലാണ്, ആത്മാവായ എന്റെ ഉള്ളിൽ. ഈ ശരീരത്തിന്റെ ഉള്ളിലല്ല ഉദ്ദേശിച്ചത്, ആത്മാവായ എന്റെ ഉള്ളിൽ. ആത്മാവിലാണ് ആകാശം, അല്ലാതെ ആകാശത്തിലല്ല ആത്മാവിരിക്കുന്നത്. എന്റെ ഈ ശരീരം ആകാശത്തിനകത്താണ്, ഈ ശരീരം ആകാശത്തിനകത്താണ്, ഞാൻ ആകാശത്തിനകത്തല്ല. ചിന്തിക്കുക, വളരെ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയങ്ങളാണ്. ഈ ശരീരം ആകാശത്തിനകത്താണ്, ഞാൻ ആകാശത്തിനകത്തല്ല. കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവുക ആദ്യം.
അപ്പോഴേ നമ്മൾ അന്വേഷണം ചെയ്യുള്ളൂ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴേ എന്തൊക്കെയാ ഇയാൾ പറയുന്നത്, എന്തൊക്കെ വിഡ്ഢിത്തരോ പറയണത്, പിച്ചും ബേയും പറയണതൊക്കെ തോന്നിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അന്വേഷിക്കുക, അപ്പോഴേ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സാകാശം എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. സാകാശം സദാഖ്യേന ബ്രഹ്മണ സാകാശം ജഗത് വ്യാപ്തം. ആകാശമടക്കമുള്ളതായിട്ടുള്ള ജഗത്ത് ഏതൊരു സദാഖ്യമായ ബ്രഹ്മത്തിൽ, ബ്രഹ്മത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, ആകാശേന ഇവ ഘടാദയ, ആകാശത്താൽ ഘടാദികൾ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ആഭരണങ്ങളിൽ സ്വർണം വ്യാപിച്ചിരിക്കുന്നത് പോലെ, തരംഗങ്ങളിൽ ജലം വ്യാപിച്ചിരിക്കുന്നത് പോലെ, വസ്ത്രത്തിൽ നൂല് വ്യാപിച്ചിരിക്കുന്നത് പോലെ. ഇനിയും വരുന്ന അധ്യായങ്ങളിലൊക്കെ ഈ ആശയങ്ങൾ ഭഗവാൻ പറയും. മയാ തദമിതം സർവം ജഗദവ്യക്തമൂർത്തിന, ഏഴാം അധ്യായത്തിൽ പറയും, മയാ തദമിതം സർവം ജഗദവ്യക്തമൂർത്തിന. മയാ ഇതം ജഗത് സർവം തദം, എന്നാൽ ഈ ജഗത്ത് മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള മയാ? അവ്യക്തമൂർത്തിന മയാ, അവ്യക്തമൂർത്തിയായ എന്നാൽ. മൂർത്തി എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമായിട്ടുള്ളതിനെയാണ് മൂർത്തി എന്ന് പറയുക. മൂർത്തമായത് മൂർത്തി, മൂർത്തതയുള്ളവൻ മൂർത്തി. ഇവിടെ പറഞ്ഞു അവ്യക്തമൂർത്തിന, അവ്യക്തമായ ഭാവം കൊണ്ട്, സൂക്ഷ്മമായ ഭാവം കൊണ്ട് എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. മത്സ്ഥാനി സർവഭൂതാനി, എല്ലാം എന്നിലിരിക്കുന്നു എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇനി വരാനിരിക്കുന്നു. അപ്പൊ ഇവിടെ ആചാര്യ ഭഗവത്പാദര് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഏന സർവമിതം ജഗത് തഥം വ്യാപ്തം സദാഖ്യേന ബ്രഹ്മണ സാകാശം ആകാശേന ഇവ ഘടാദയ, ആകാശത്താൽ ഘടാദികൾ എന്ന പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വിനാശം അദർശനം അഭാവം അവ്യയസ്യ ന വ്യേദി ഉപചയാപചയ ഉനയാദീതി അവ്യയം തസ്യ അവ്യയസ്യ. ഇത് പറഞ്ഞിട്ടില്ല നമ്മൾ. ആകാശേനൈവ ഘടാദയ എന്ന് പറയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ തുടർന്ന് വിനാശം, വിനാശം എന്നുള്ളതിന് അദർശനം അല്ലെങ്കിൽ അഭാവം രണ്ടർത്ഥം പറഞ്ഞു. അദർശനം എന്ന് പറഞ്ഞാൽ കാണാതെയാവുക, അഭാവം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ഇല്ലാതെയാവുക, അതിനെയാണ് വിനാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിസ്റ്റൻസ് ഇല്ലാതെയാവലോ കാണാതെയാവലോ ഏതിന്? അവ്യയസ്യ. എന്താണ് ഈ അവ്യയം? അത് പറയുകയാണ് നവ്യേദി, നവ്യേദി ഇതി അവ്യയ. നവ്യേദി എന്ന് പറഞ്ഞാൽ വ്യയം പ്രാപിക്കുക. വ്യയം എന്നാൽ ചെലവായി പോവുക, നശിക്കുക, ഇല്ലാതെയാവുക എന്നൊക്കെ അർത്ഥമാണ്. നവ്യേദി ഇതി അവ്യയം. ഉപചയ അപചയൗ നയാതി ഇതി അവ്യയം. അപ്പോൾ ഉപചയ അപചയങ്ങൾ, പരിണാമമോ നാശമോ, ഇത് രണ്ടും സംഭവിക്കുന്നില്ല. നയാതീതി അവ്യയം, പരിണാമവും നാശവും ഇല്ലാത്തത് അവ്യയം. അപ്പൊ തസ്യ അവ്യയസ്യ, അതിനെയാണ് ഇവിടെ അവ്യയം എന്ന് പറഞ്ഞത്. പരിണാമവും നാശവും ഇല്ലാത്തതായിട്ടുള്ള ആ വസ്തുവിന് വിനാശം ഇല്ല, അദർശനം ഇല്ല. ഏതത് സദാഖ്യം ബ്രഹ്മ സ്വേന രൂപേണ വ്യേദി വ്യഭിചരതി നിരവയവത്വാത് ദേഹാധിപത്. ഇവിടെ പറയുന്നു ന ഏതത് സദാഖ്യം ബ്രഹ്മ സ്വേന രൂപേണ വ്യേദി. ഏതത് സദാഖ്യം ബ്രഹ്മ, ഈ സത്തെന്ന് വിളിക്കപ്പെടുന്ന ബ്രഹ്മമുണ്ടല്ലോ, അത് സ്വേന രൂപേണ ന വ്യേദി, അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന് അതിന് ഒരു വ്യയവും ഉണ്ടാകുന്നില്ല. അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന്, അതിൽ ആരോപിക്കപ്പെട്ട രൂപങ്ങളല്ല അവിടെ ഉദ്ദേശിച്ചത്.
ആരോപിക്കപ്പെട്ടതാണ് അസത്തായ ഈ ജഗത്ത്. ഈ ജഗത്തിന് വ്യയമുണ്ട്, അത് സ്വരൂപമല്ല, ബ്രഹ്മത്തിന്റെ പ്രൊജക്റ്റഡ് വേർഷനാണ് ഈ ഈ യൂണിവേഴ്സ്. ഇറ്റ് ക്യാൻ അണ്ടർഗോ ചേഞ്ച്. ഈ പ്രൊജക്ഷൻസ് മാറും, അതിന് മാറ്റമുണ്ട്, പക്ഷെ സ്വരൂപം, അതിന്റെ സ്വരൂപം, അതിന്റെ യഥാർത്ഥ രൂപം, ഒറിജിനൽ രൂപം. അപ്പൊ സ്വരൂപേണ സ്വേന രൂപേണ നവ്യേദി ഏതത് സദാഖ്യം ബ്രഹ്മ. ഈ സത്തെന്ന് വിളിക്കുന്നതായിട്ടുള്ള ബ്രഹ്മത്തിന് അതിന്റെ സ്വരൂപത്തിൽ മാറ്റമില്ല, അതെപ്പോഴും അതിന്റെ സ്വരൂപം അങ്ങനെ തന്നെ ഇരിക്കുന്നു. നവ്യഭിചരതി, അതിന് വ്യഭിചാരമില്ല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മാറ്റം തന്നെയാണ്, ചാപല്യം തന്നെയാണ്, ഫ്ലക്ച്വേഷൻ എന്നൊക്കെ അർത്ഥം. നവ്യഭിചരതി, എന്തുകൊണ്ട്? നിരവയവത്വാത്. കാരണം പറഞ്ഞതാണ്, ലോജിക്കാണ്, നിരവയവത്വാത്. കാരണം അവയവമുള്ളതിന് മാത്രമേ നാശമുള്ളൂ. ഇവിടെ ദേഹാധിപത് എന്ന് പറഞ്ഞു. ദേഹാധിപത് എന്ന് പറഞ്ഞാൽ ദേഹാദികൾക്ക് അവയവങ്ങളുണ്ട്, അവയവങ്ങളുള്ളതൊക്കെ മാറും. അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്സാണ്. പാർട്സ് ഉള്ളതിനെയൊക്കെ നമുക്ക് പാർട്സ് പാർട്സ് ആക്കിയിട്ട് തിരിക്കാം. പാർട്സ് ഉള്ളൊരു വസ്തുവിനെ നമുക്ക് നശിപ്പിക്കാം. അതിൻ്റെ ഓരോ പാർട്സും വേർപെടുത്തി കഴിഞ്ഞാൽ, എല്ലാ പാർട്സും വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അസ്തിത്വമേ ഇല്ല. ഒരു വസ്തുവിന്റെ പാർട്സിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തു ഇല്ലാതാവും. ഇപ്പൊ ഇതൊരു വാച്ചാണ്. ഈ വാച്ചിനെ അനേക പാർട്സ് ആക്കിയിട്ട് നമുക്ക് തിരിക്കാം, അല്ലേ? അതിന്റെ ഓരോ അവയവങ്ങളും വേറെ 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 പറിച്ചെടുത്താൽ, പിളർത്തിയെടുത്താൽ പിന്നെ അത് വാച്ചല്ലാതെയാവും, അതിന് എക്സിസ്റ്റൻസ് ഇല്ല. ഈ പുസ്തകത്തിന്റെ ഓരോ ഏടുകളും പറിച്ചു പറിച്ചെടുത്താൽ, പാർട്സ് പാർട്സ് ആക്കി എടുത്താൽ ആ പുസ്തകം പുസ്തകമല്ലാതെയാവും, പുസ്തകത്തിന്റെ അസ്തിത്വം പോയി, അത് കടലാസായി മാറും. അതുപോലെ ഏതൊരു സാധനമാണെങ്കിലും, ഏത് യന്ത്ര സാമഗ്രികളാണെങ്കിലും, അതിന്റെ പാർട്സിനെ നമ്മൾ വേറെ വേറെ ആക്കിയാൽ ആ ഹോളായിരിക്കുന്ന വസ്തു അസ്തിത്വം നഷ്ടപ്പെട്ടു. അതുപോലെ നമ്മുടെ ഈ ദേഹമാണെങ്കിലും ഇതിന്റെ പാർട്സിനെ നമ്മൾ മുറിച്ച് മുറിച്ച് കളഞ്ഞാൽ ദേഹം നിലനിൽക്കില്ല. കൈ വേറെ, കാല് വേറെ, വിരലുകൾ വേറെ, തല വേറെ, ആന്തരിക അവയവങ്ങൾ വേറെ, നഖം വേറെ, മുടി വേറെ, കണ്ണ് വേറെ, മൂക്ക് വേറെ എന്നുള്ളതൊക്കെ വേർപെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഈ ശരീരത്തിന് അസ്തിത്വമില്ല. അപ്പൊ പാർട്സ് ആയിട്ടുള്ളതിനെയൊക്കെ നമുക്ക് വിഭജിക്കാം, വേർപെടുത്താം, നശിപ്പിക്കാം. എന്നാൽ പാർട്സ് ഇല്ലാത്തതായിട്ടുള്ള ഹോളായിട്ടുള്ളതിനെ നശിപ്പിക്കാൻ പറ്റില്ല. സൂക്ഷ്മമാകുമ്പോഴാണ് അവയവരഹിതമായി മാറുക. ആകാശം നിരവയവമാണ്, ആകാശം പൂർണ്ണമാണ്, നിരവയവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആകാശത്തെ നശിപ്പിക്കാനാവില്ല. ആകാശത്തിലുള്ള എന്തിനേയും നശിപ്പിക്കാം, ആകാശത്തെ നശിപ്പിക്കാനാവില്ല. ഈ ആകാശത്തിനും അപ്പുറത്ത് ആകാശത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈ സദാഖ്യമായ ബ്രഹ്മത്തെ, ഈ സത്തായ ബ്രഹ്മത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. എല്ലാം കൂടിയിട്ട് ഡോസ് ഒന്നിച്ച് കേറ്റണ്ട അല്ലേ? ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ കുറച്ച് പ്രയാസം തന്നെയാണ്. പറഞ്ഞു വന്നത് ന വ്യതി ഉപചയ അപചയോ ന യാദീതി അവ്യയം തസ്യ അവ്യയസ്യ ന ഏതത് സദാഖ്യം ബ്രഹ്മ സ്വേനരൂപേണ വ്യതി വ്യഭിചരതി നിരവയവത്വാത് ദേഹാധിപത്. ദേഹത്തെ പോലെ അവയവമുള്ള വസ്തുവല്ല ബ്രഹ്മം. അവയവമുള്ളതിനെയൊക്കെ നിങ്ങൾക്ക് നശിപ്പിക്കാം, അവയവരഹിതമായിട്ടുള്ള വസ്തുവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ നിരവയവമായിട്ടുള്ള ബ്രഹ്മത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല.
തുടർന്ന് നാഭി ആത്മീയേന ആത്മീയ അഭാവാത് യഥാ ദേവദത്തോ ധനഹാന്യ വേദി നതു ഏവം ബ്രഹ്മ വേദി അതഹ അവ്യയസ്യാസ്യ ബ്രഹ്മണോ വിനാശം ന കശ്ചിത് കർത്തും അർഹതി ന കശ്ചിത് ആത്മാനം വിനാശയിതും ശക്നോതി ഈശ്വരഃ അപി ആത്മാ ഹി ബ്രഹ്മ സ്വാത്മനിച്ച ക്രിയാ വിരോധാത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ യുക്തിസഹമായിട്ടാണ് ആചാര്യ ഭഗവത്പാദര് അവതരിപ്പിക്കുന്നത് നാപി ആത്മീയേന ആത്മീയ അഭാവാത് യഥാ ദേവദത്തോ ധനഹാന്യ വേദി നതു ഏവം ബ്രഹ്മ വേദി ഇവിടെ ഒരു ദേവദത്തൻ എന്നൊരാളുടെ പേര് പറഞ്ഞു ആചാര്യ ഭഗവത്പാദർ എപ്പോഴും ഉദാഹരണമായിട്ട് പറയുന്ന ഒരു പേരാണ് ദേവദത്തൻ അപ്പോൾ ഒരു ദേവദത്തന് ധാരാളം ധനമുണ്ടായിരുന്നപ്പോൾ അയാൾ ധനികനായ ദേവദത്തനായിരുന്നു അയാളുടെ ധനമെല്ലാം നഷ്ടപ്പെട്ട് അയാൾ പാപ്പരാവുന്നതോടുകൂടിയിട്ട് അയാളിലെ ധനികൻ എന്ന അവസ്ഥ വ്യയം സംഭവിച്ചു അപ്പൊ ധനികൻ 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 എന്ന് വിളിച്ചിരുന്ന ദേവദത്തൻ ഇപ്പോ ദരിദ്രൻ ആയി മാറി അയാൾക്ക് നാശമുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ധനം എന്നുള്ളതായിട്ടുള്ള വിശേഷണം ധനികൻ എന്ന വിശേഷണം നഷ്ടപ്പെട്ട് ദരിദ്രനായി നശിച്ചു എന്ന് വെച്ചാൽ ധനം എന്നുള്ളത് അയാളിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പാർട്സാണ് അയാളെ വിശേഷിപ്പിച്ച അയാളിൽ ആരോപിച്ച അയാളിൽ നിന്ന് അധികമായി വന്നു ചേർന്ന ഒരു വസ്തുവാണ് ധനം അപ്പൊ അയാളിൽ വന്നു ചേർന്ന ആ ഉപാധിയെ ഇല്ലാതെയാക്കിയാൽ അയാളിലെ ധനികത്വം നഷ്ടപ്പെടും അതുപോലെ ഈ ബ്രഹ്മത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല കാരണം ഈ ബ്രഹ്മത്തിൽ ഒന്നും പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് വന്നു ചേർന്നിട്ടില്ല അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഏവം ബ്രഹ്മാന വേദി ദേവദത്തൻ ധനം ഹാനിയുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധനികൻ എന്ന അവസ്ഥ നഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹം നശിച്ചു എന്ന് നമ്മൾ പറയും അയ്യോ എത്ര എങ്ങനെയിരുന്ന മനുഷ്യനാ ഇപ്പൊ നശിച്ചു അയാള് എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ ദേവദത്തൻ നശിച്ചിട്ടില്ല അയാൾ അവിടെ തന്നെ ഉണ്ട് ഇനിയും വേണമെങ്കിൽ ധനം ഉണ്ടാക്കി കൂട്ടാം പിന്നെയും ധനികനാവാം പക്ഷെ തൽക്കാലം ധനമെല്ലാം പോയി നശിച്ചു എന്ന് നമ്മൾ ലോകം സാമാന്യമായിട്ട് പറയും അപ്പൊ അതുപോലെ ധനഹാന്യ ദേവദത്ത വേദി ദേവദത്തൻ വ്യയത്തെ പ്രാപിക്കുന്നത് പോലെ ഏവം നതു ബ്രഹ്മ വേദി ബ്രഹ്മത്തിന് അങ്ങനെ ഒരു വ്യയം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്നത് ബ്രഹ്മത്തിലെ ആരോപിതമായിട്ടുള്ള ധനമാണ് ഈ ലോകം എന്നുള്ള ധനത്തെ ഇല്ലാതെയാക്കിയാലും ബ്രഹ്മം ബ്രഹ്മമായിട്ട് തന്നെ നിലനിൽക്കും ബ്രഹ്മത്തിന് നാശമൊന്നുമില്ല ബ്രഹ്മത്തിൽ നിങ്ങൾ ഈ ജഗത്തിനെ ആരോപിച്ചിട്ട് ഈ ജഗത്തിൻ്റെ കാരണം എന്നുള്ള ഭാവം കൊടുത്തതാണ് ജഗത് കാരണം ബ്രഹ്മ എന്ന് നിങ്ങൾ വിളിച്ചു ഓ ശരി പ്രളയകാലത്ത് ജഗത്ത് ഇല്ലാതിരിക്കുമ്പോൾ ബ്രഹ്മത്തിൻ്റെ ജഗത് കാരണം എന്നുള്ള വിശേഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം പക്ഷേ ബ്രഹ്മത്തെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല അതിൻ്റെ കാരണത്വം നിഷേധിക്കാം കാരണം കാര്യമായ പ്രപഞ്ചം ഇല്ലാതെയായി അപ്പൊ കാരണത്വം നിഷേധിക്കാം ജഗത് കാരണമായ ബ്രഹ്മത്തെ തന്നെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ജഗത്തുള്ളതുകൊണ്ടാണ് ബ്രഹ്മത്തിന് ഈശ്വരൻ എന്ന വിശേഷണം വന്നു ചേരുന്നത് ഈ ജഗത്തിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയൊക്കെ ചെയ്യുന്ന ശക്തി നിയാമകൻ എന്നുള്ളതുകൊണ്ട് ഈശ്വരൻ എന്ന് വിളിച്ചു അപ്പൊ ബ്രഹ്മത്തിൽ ജഗത്തുള്ളപ്പോഴാണ് ഈശ്വരൻ എന്ന നാമം വന്നു ചേരുന്നത് ഈ ജഗത്ത് പ്രളയകാലത്ത് ഇല്ലാതാകുമ്പോൾ ബ്രഹ്മം അതിൻ്റെ പൂർവാവസ്ഥയിൽ ശേഷിക്കുന്നു അതിൻ്റെ ഈശ്വരത്വം നഷ്ടപ്പെടാം അതിൻ്റെ ഈശ്വരത്വം നഷ്ടപ്പെടാം പക്ഷേ ബ്രഹ്മാവസ്ഥ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ബ്രഹ്മം എന്നുള്ള അസ്തിത്വം ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല
നമ്മൾക്ക് ധനം ആർജിച്ച് ആ ധനം നഷ്ടപ്പെട്ടാലും നമ്മൾ ഇല്ലാതാവുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചം എന്നുള്ള ധനം നഷ്ടപ്പെട്ടാലും ബ്രഹ്മം ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ബ്രഹ്മത്തിനൊരു വ്യയവും ഇല്ല. സമുദ്രത്തിലുണ്ടാകുന്ന തരംഗങ്ങളൊക്കെ നശിക്കാം. തരംഗങ്ങളുള്ള സമുദ്രം എന്ന് വിളിച്ചിരുന്നു നേരത്തെ. തരംഗങ്ങളൊക്കെ അടങ്ങിയപ്പോഴോ തരംഗങ്ങളില്ലാത്ത സമുദ്രം, അത്രയേ ഉള്ളൂ. സമുദ്രം ഇല്ലാതായിട്ടില്ല, സമുദ്രത്തിന് വ്യയമൊന്നും ഉണ്ടായിട്ടില്ല. ആ തരംഗങ്ങളെ തരംഗങ്ങളാക്കിയ ജലം മുഴുവൻ അവിടെ തന്നെ ഉണ്ട്. ആ ജലം എവിടെയും പോയിട്ടില്ല, അത് സമുദ്രത്തിൽ തന്നെ ഉണ്ട്. മുമ്പ് കാറ്റടിച്ചപ്പോൾ പൊങ്ങി വന്നതാണ് തരംഗം. കാറ്റ് ശമിച്ചപ്പോൾ തരംഗങ്ങൾ ശമിച്ചു. അപ്പോ സമുദ്രം പാപ്പരായി, പാവം. തരംഗങ്ങളില്ലാത്ത സമുദ്രം പാവം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം എന്നൊക്കെ പറയാം. പാവം തരംഗം, ആ പാവം സമുദ്രം, അതിന്റെ തരംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷേ സമുദ്രത്തോട് ചോദിച്ചാൽ എവിടെ, എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നിൽ നിന്ന് തരംഗങ്ങൾ ഉണ്ടായി, ആ തരംഗങ്ങളൊക്കെ ദാ എന്നിലേക്ക് തന്നെ വന്ന് ലയിച്ചു. ഞാനിവിടെ തന്നെ ഉണ്ട് എന്നതുപോലെ ഈ ജഗത്തൊക്കെ ഇല്ലാതായാലും ബ്രഹ്മം ഇല്ലാതെയാവില്ല. ജഗത്തെന്ന തരംഗങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിക്കുന്നു, അത് ബ്രഹ്മത്തിലേക്ക് തന്നെ തിരോഭവിക്കുന്നു. ബ്രഹ്മമെന്ന സാഗരത്തിൽ ഉണ്ടായ അലകളാണ് ഈ ജഗത്ത്, ആരോപിതം മാത്രം. ഈ ജഗത്ത് ആ ബ്രഹ്മമെന്ന സാഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പ്രളയകാലത്ത് ഈ അലകളെല്ലാം ഒതുങ്ങുന്നു. അലകളില്ലാത്ത സാഗരം പോലെ ആ ബ്രഹ്മം മാത്രമായി നിലകൊള്ളുന്നു. അപ്പോ അലകളടങ്ങിയാൽ സമുദ്രം നശിക്കാത്തതുപോലെ ഈ ജഗത്തൊടുങ്ങിയാലും ഈ ജഗത് കാരണമായിരുന്ന ജഗത്തിൻ്റെ ആധാരമായ വസ്തു അതൊരിക്കലും നശിച്ചിട്ടില്ല എന്നതുപോലെ എന്നിൽ പലതും വന്നു ചേർന്നിട്ടുണ്ടാവാം. ആ വന്നു ചേർന്നതൊക്കെ എന്നിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഞാനില്ലാതെയാവുന്നില്ല. എൻ്റെ വിശേഷണങ്ങൾ മാറിക്കൊണ്ടിരിക്കും, എൻ്റെ അഭിമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ഞാൻ മാത്രമാണ്. ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഞാൻ കോൺസ്റ്റൻ്റാണ്. ആ കോൺസ്റ്റൻ്റായ എൻ്റെ മുകളിൽ പലതും വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു. പല കാലങ്ങളിൽ എന്നിൽ പല വിശേഷണങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മസ്വരൂപനായിട്ടുള്ള ഞാൻ സ്ഥിരമായി അവിടെ തന്നെ ഉണ്ട്. എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല, ഒരു നാശവും ഉണ്ടായിട്ടില്ല. ചിന്തിക്കാം. അപ്പോ അവ്യയസ്യ അസ്യ ബ്രഹ്മണോ വിനാശം ന കശ്ചിത് കർത്തും അർഹതി. ആ അവ്യയമായ നാശരഹിതമായ ബ്രഹ്മത്തിന് വിനാശം ചെയ്യുവാൻ ഒരുത്തനും ശക്തനല്ല. ന കശ്ചിത് ആത്മാനം വിനാശയിതും ശക്നോതി. ഒരാളും ആത്മാവിനെ നശിപ്പിക്കുവാൻ ശക്തനാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആചാര്യ ഭഗവത്പാദർ ഒരു പ്രയോഗം ചെയ്തു. ഈശ്വരഃ അപി. ഇവിടെ ആചാര്യ ഭഗവത്പാദരാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ഇത് എന്റെ കണ്ടുപിടുത്തമല്ല, ആചാര്യ ഭഗവത്പാദരാണ് പറഞ്ഞത്. ഞാനും ആലോചിച്ചപ്പോൾ എനിക്കും ബോധ്യം വന്നു. എനിക്കും ആചാര്യ ഭഗവത്പാദർ ഇത് ഉച്ചത്തിൽ വിളിച്ചു പറയാനുള്ള ധൈര്യം തന്നു. എന്താണ്? ഈശ്വരന് പോലും ആത്മാവായിരിക്കുന്ന എന്നെ നശിപ്പിക്കാനാവില്ല. ബാക്കി വേറെന്തൊക്കെയാണോ ഞാനെന്ന് വിചാരിക്കുന്നത്, അതൊക്കെ ആരും നശിപ്പിക്കേണ്ട കാര്യവുമില്ല. അത് സ്വയം നശിച്ചുകൊള്ളും. അതെല്ലാം ശരീരങ്ങളാണ്, എല്ലാം കാലം കൊണ്ട് ജീർണിച്ചു പോകുന്നതാണ്. എന്താണെങ്കിലും വന്നു ചേർന്നതാണ്. വന്നു ചേർന്നതെല്ലാം ഇല്ലാതെയാവും.
പക്ഷേ ഈ വന്നു ചേരുന്നതിനെല്ലാറ്റിനും അടിസ്ഥാനമായിരിക്കുന്ന ഞാനുണ്ടല്ലോ, ആ എന്നെ ഇല്ലാതാക്കാൻ ആർക്കും ആവില്ല. സിനിമാ തിയേറ്ററില് ആ സ്ക്രീൻ, അതില് ചിലപ്പോ വെള്ളപ്പൊക്കം ചിത്രീ മറ്റേ സിനിമയിലൂടെ കാണിക്കും. ആ വെള്ളപ്പൊക്കം ആ സ്ക്രീനിനെ നനയ്ക്കുമോ? സിനിമയിൽ കണ്ട വെള്ളപ്പൊക്കം അതിന്റെ അധിഷ്ഠാനമായ സ്ക്രീനിനെ നനയ്ക്കുമോ? കുറച്ചു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തത്തെ കാണിച്ചു ആ സിനിമയിൽ ഒരു രംഗം. ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം, നാട് മുഴുവൻ എരിഞ്ഞു കത്തുന്നു, അല്ലെങ്കിൽ കാട്ടുതീ കാണിക്കുന്നു. അതെല്ലാം കാണിച്ചപ്പോഴും ആ സ്ക്രീൻ കത്തിപ്പോയോ? ഉണ്ടായോ? ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുന്നതായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ആ സ്ക്രീനൊക്കെ പറന്നുപോയോ? അപ്പൊ ആ സിനിമയില് എന്തൊക്കെ പ്രൊജക്ട് ചെയ്യപ്പെട്ടാലും, ആ സ്ക്രീനിന്റെ മുകളിൽ എന്തൊക്കെ ആരോപിക്കപ്പെട്ടാലും, നിങ്ങൾ അത്ഭുതപ്പെടുന്ന രംഗങ്ങളൊക്കെ അവിടെ കണ്ടു. നിങ്ങൾ ഇതൊക്കെ കണ്ട് വിവശരായിട്ട് വേർത്ത് കുളിച്ചിട്ടോ കണ്ണുനീരൊഴുക്കിക്കൊണ്ടോ മൂക്ക് പിഴിഞ്ഞുകൊണ്ടോ ഒക്കെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ടെൻഷനുണ്ട് ആ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പക്ഷെ ആ സ്ക്രീനിനോട് ചോദിച്ചു നോക്കൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ആ സ്ക്രീനിന്റെ മുകളിൽ നടക്കുന്ന കൊലപാതകങ്ങളോ അപകടങ്ങളോ തീപിടുത്തങ്ങളോ വെള്ളത്തിൽ ആളുകൾ മുങ്ങിച്ചാവുന്നതോ ആളുകൾ തമ്മിൽ വെടിവെച്ച് കൊല്ലുന്നതോ ഒക്കെ ആ സ്ക്രീനിനെ ബാധിക്കുന്നുണ്ടോ? വെടിവെച്ചതുകൊണ്ട് സ്ക്രീൻ ഓട്ടയായിട്ടുണ്ടോ? സിനിമ കഴിഞ്ഞിട്ടൊന്ന് നോക്കിയിട്ട് വരിക, എവിടെയൊക്കെ തീപിടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ വെള്ളപ്പൊക്കം കൊണ്ട് നനഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ വെടികൊണ്ട് ഓട്ടയായിട്ടുണ്ട്, എവിടെയൊക്കെ ആയുധങ്ങൾ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് ഒക്കെ നോക്കിയിട്ട് വരിക. അപ്പൊ അതുപോലെ ഈ ഈ ഈ ലോകമാകുന്ന ഈ ജഗത്താകുന്ന ഈ നാടകം, ഈ ഉൽപ്പത്തി, ഈ സ്ഥിതി വിനാശം, ഇവിടെ ഇങ്ങനെ നിരന്തരം ഈ നാടകം നടന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് ഈ നാടകങ്ങളെല്ലാം നടക്കുന്നത്? ഏതൊരു അധിഷ്ഠാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്? ആ അധിഷ്ഠാനം അത് ഒരിക്കലും ഇതിനാൽ ഒന്നിനാലും ഒരു കറയും പുരളുന്നില്ല. ഇവിടെ നടക്കുന്ന ഒരു പുണ്യവും പാപവും ആ സത്യത്തെ സ്പർശിക്കുന്നില്ല. പുണ്യപാപങ്ങളൊക്കെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ചിത്തത്തിനും മാത്രമാണ് ബാധകം. പുണ്യപാപങ്ങൾ ശരീരത്തിനും ബാധകമല്ല. പുണ്യപാപങ്ങൾ നമ്മുടെ അന്തഃക്കരണത്തിനാണുള്ളത്. അന്തഃക്കരണം എന്നുള്ള സൂക്ഷ്മ ശരീരത്തിലാണ് പുണ്യപാപങ്ങളുള്ളത്. അതിന്റെ അവശിഷ്ടങ്ങളായ കറകൾ പറ്റുന്നത് കാരണ ശരീരത്തിലാണ്. സൂക്ഷ്മ ശരീരം നിരന്തരം പുണ്യപാപങ്ങളാകുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ കറ പുരളുന്നത് കാരണ ശരീരത്തിലാണ്. ആ കാരണ ശരീരവും ഞാനല്ല. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം ഞാനല്ല. അതെല്ലാം എന്നെ ആശ്രയിച്ച് എന്നിൽ വന്നു ചേർന്നവയാണ്. ഞാൻ അതിനൊക്കെ അപ്പുറത്താണ്. എന്നെ ഇതൊന്നും സ്പർശിക്കുന്നില്ല. ഈ പുണ്യപാപങ്ങളൊന്നും വാസ്തവത്തിൽ എന്നിലില്ല. ഞാൻ ഇതിനെയൊക്കെ ഡിസ്ഓൺ ചെയ്താൽ, ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചാൽ, പിന്നെ അവയ്ക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എനിക്ക് പുണ്യപാപങ്ങൾ ഒന്നുമില്ല എന്നുള്ള അറിവ് എനിക്ക് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമേ ഇല്ല.
കംസനെ കൊന്ന പാപം കൃഷ്ണനുണ്ടോ? ശിശുപാലനെ കൊന്ന പാപം കൃഷ്ണനുണ്ടോ? ആരെങ്കിലും സഹായിച്ച പുണ്യം കൃഷ്ണനുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയുന്നു, എനിക്ക് പുണ്യവുമില്ല പാപവുമില്ല, കാരണം അതിലൊന്നും എനിക്ക് മമതയില്ല, അഭിമാനമില്ല, കർത്തൃത്വമില്ല, അതൊന്നും ഞാൻ ഓൺ ചെയ്യുന്നില്ല. ഈ ഉപാധികൾ എന്തൊക്കെയോ ചെയ്യുന്നു, ആ ഉപാധികളുടെ ധർമ്മമൊന്നും എന്റെ ധർമ്മമല്ല, ആത്മധർമ്മമല്ല. ആ ഉപാധികൾ ചെയ്യുന്നത് ഉപാധികളോടുകൂടി കഴിഞ്ഞു, ഇറ്റ്സ് നോട്ട് മൈൻ, ഞാൻ എടുക്കുന്നില്ല, എന്റേതായിട്ട് എടുക്കുന്നില്ല, ഞാൻ കർത്താവല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഭോക്താവുമല്ല, കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ എനിക്കില്ല. ഇതൊക്കെ വരാനിരിക്കുന്ന ആശയങ്ങളാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ എല്ലാം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, കാരണം അത്രയും ഗഹനമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷനാണ് ഇനി ഗീത, ഈ ഒരു ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷനാണ് ഗീത. ഗീത ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഈ പറഞ്ഞ ഗഹനമായിട്ടുള്ള ആശയങ്ങളെ അർജുനനും മനസ്സിലായിട്ടില്ല, നമ്മളെ പോലെ തന്നെ, അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ശ്ലോകങ്ങളും അധ്യായങ്ങളും ഒക്കെ ഈ സാങ്കേയോഗത്തിൽ പറഞ്ഞ ഈ ജ്ഞാനം, ഈ തത്വം അർജുനൻ ഒറ്റയടിക്ക് ക്ലിക്കാവില്ല. അപ്പോൾ അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് തുടർന്നുള്ള ഗീതാ ശ്ലോകങ്ങൾ. അപ്പൊ ഇത് എല്ലാറ്റിൻ്റെയും അർത്ഥഗർഭമായിരിക്കുന്ന വരികളാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ന കശ്ചിത് ആത്മാനം വിനാശയിതും ശക്നോതി ഈശ്വരഃ അപി. അതൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ, ഈശ്വരഃ അപി, ഈശ്വരന് പോലും നിങ്ങളെ നശിപ്പിക്കാനാവില്ല, കാരണം ഈശ്വരനും നിങ്ങളും ആ പരമമായിട്ടുള്ള സത്യമാണ്, ആ ഒരേ സത്യമാണ് ഈശ്വരനും ഞാനും. എനിക്ക് എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതിനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയും, എന്റെ ശരീരമടക്കം എന്നിൽ നിന്ന് അന്യമായതുകൊണ്ട് എനിക്ക് നശിപ്പിക്കാം, എനിക്ക് എന്റെ ശരീരത്തെ നശിപ്പിക്കാം, എനിക്ക് എന്നെ നശിപ്പിക്കാനാവില്ല. ശരീരം ഞാനല്ല, എന്റേതാണ് ശരീരം, എന്റേത് എന്റേത് എന്ന് പറയുന്നതൊന്നും ഞാനല്ല, ഇതെന്റെ വാച്ചാണ്, എന്റെ വാച്ച് ഞാൻ വാച്ച് എന്നാരും പറയില്ല, ഇതെന്റെ പുസ്തകം ഞാൻ പുസ്തകമല്ല, ഇതെന്റെ ഷർട്ട് ഞാൻ ഷർട്ടല്ല എന്റെ, ഇതെന്റെ മാല ഞാൻ മാലയല്ല, ഇതെന്റെ തലമുടി ഇതെന്റെ മൂക്ക് ഇതെന്റെ കണ്ണ് എന്റെ ചെവി എന്റെ ദേഹം. അപ്പൊ എന്റെ 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 എന്ന് പറയുന്നതൊന്നും ഞാനല്ല, എന്റേത് വേറെ ഞാൻ വേറെ. എന്റേത് എന്ന് പറഞ്ഞത് എന്നിൽ ഒട്ടിച്ചു വെച്ചതാണ്, ഞാൻ ഓൺ ചെയ്തതാണ് എന്റേത്. ഞാൻ എന്നോട് ചേർത്ത് പിടിച്ച് പറഞ്ഞതാണ് എന്റേത് എന്ന്. എന്റേതൊന്നും ഞാനല്ല. എന്റെ ഷർട്ട് കീറിയാൽ ഞാൻ ഇല്ലാതെയാവുന്നില്ല, എന്റെ മാല പൊട്ടിയാൽ ഞാൻ ഇല്ലാതാവുന്നില്ല, എന്റെ മുടി മുറിച്ചു കളഞ്ഞാൽ ഞാൻ ഇല്ലാതെയാവുന്നില്ല, എന്റെ ദേഹത്തിന് എവിടെയെങ്കിലും മുറിവ് പറ്റിയാൽ ഞാൻ ഇല്ലാതെയാവുന്നില്ല. അപ്പൊ എന്റേതെല്ലാം ഇല്ലാതായാലും ഞാൻ ഇല്ലാതെയാവില്ല. അപ്പൊ എനിക്ക് ഈ ദേഹത്തെ അടക്കം വേണമെങ്കിൽ തള്ളിപ്പറയാം, ഞാനല്ല എന്റേതല്ല, ഇത് നശിച്ചോട്ടെ, ഇതിനെ ഞാൻ നശിപ്പിക്കാം, ഇതിനെയും നമുക്ക് നശിപ്പിക്കാം, എന്റെ ദേഹത്തെ ഞാൻ നശിപ്പിക്കാം. ദേഹഹത്യ, അതിനെ നമ്മൾ ആത്മഹത്യ എന്ന് വിളിക്കും. ദേഹത്തെ ആത്മാവായി കരുതുന്നവർക്ക് അത് ആത്മഹത്യ. അപ്പോ എന്റേതായിട്ടുള്ള എല്ലാറ്റിനെയും എനിക്ക് നശിപ്പിക്കാം, എന്നിൽ നിന്ന് അന്യമായിട്ടുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കാം, പക്ഷേ നശിപ്പിക്കുന്ന ആളെ എന്നെ നശിപ്പിക്കാനാവില്ല. അതാണ് ഇവിടെ ഈശ്വരഃ അപി എന്ന് പറഞ്ഞത്. ഈശ്വരന് പോലും നമ്മളെ ഇല്ലാതാക്കാൻ കഴിയില്ല, കാരണം ആത്മാഹി ബ്രഹ്മ,
ഈ ആത്മാ ബ്രഹ്മം തന്നെ അയം ആത്മാ ബ്രഹ്മ എന്നിലെ എന്നെ ഞാനാക്കുന്ന എൻ്റെ അസ്തിത്വം എൻ്റെ ഉണ്മ അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു എൻ്റെ അസ്തിത്വത്തിനെ ആത്മാ എന്ന് വിളിക്കുന്നു ഇത് രണ്ടും ഒന്നാണ് സമുദ്രത്തിൻ്റെ അസ്തിത്വവും ജലമാണ് തരംഗത്തിൻ്റെ അസ്തിത്വവും ജലമാണ് സമുദ്രവും തരംഗവും ജലം തന്നെയാണ് അതുപോലെ എൻ്റെ അസ്തിത്വത്തിനെ ഞാൻ ആത്മാ എന്ന് വിളിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു ഈ ബ്രഹ്മം ആത്മാ തന്നെയാണ് അതാണ് തത്വമസി എന്ന മഹാവാക്യം അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം അത് തന്നെയാണ് അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം ഇവിടെ അയമാത്മാ ബ്രഹ്മ ഈ ആത്മാ ബ്രഹ്മം തന്നെ എന്നെ ഞാനാക്കുന്ന എൻ്റെ ആത്മാ ബ്രഹ്മം തന്നെ അപ്പോ ആത്മാ ഹി ബ്രഹ്മ സ്വാത്മനി ച ക്രിയാവിരോധാത് സ്വാത്മനി എൻ്റെ സ്വരൂപത്തിൽ എൻ്റെ ആത്മാവിൽ ക്രിയാവിരോധാത് ക്രിയകൾ ഇല്ല പൂർണ്ണമായിരിക്കുന്ന ഒന്നിന് ക്രിയ സംഭവിക്കുകയില്ല എന്തെങ്കിലും കുറവുള്ളിടത്തെ ക്രിയയുള്ളൂ പൂർണ്ണമായി എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വസ്തുവിന് എന്ത് ക്രിയ ഉപാധി തലത്തിലാണ് ക്രിയകളെല്ലാം ഉപാധി തലത്തിൽ നോക്കുമ്പോഴാണ് എല്ലാ ക്രിയകളും നിരുപാധികമായിരിക്കുന്ന ആ വസ്തുവിലേക്ക് നോക്കിയാൽ അതിൽ യാതൊരു ക്രിയയുമില്ല അതിലേക്ക് അതിന് വിക്രിയകളുടെ ആവശ്യമില്ല അതിന് വികാരം ഇല്ല അത് സ്ഥായിയായിരിക്കുന്ന എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ആ വസ്തുവിൽ ക്രിയയില്ല വികാരമില്ല അതിന് പരിണാമമില്ല അതാണ് സ്വാത്മനി ക്രിയാവിരോധാത് ആത്മാവിൽ ക്രിയയില്ലാത്തത് കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന വസ്തുവിന് യാതൊരു പ്രവൃത്തിയുമില്ല അപ്പൊ ഇങ്ങനെ അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തദം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി എന്നുള്ള ഈ ഒരു ആശയം ഇവിടെ അവിനാശി എന്ന് പറഞ്ഞത് ഏതിനെയാണ് ആ സത് എന്ന ബ്രഹ്മത്തെ ആ ബ്രഹ്മത്താലാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ആ ബ്രഹ്മത്തിന് നാശമില്ല ഈ പ്രപഞ്ചം അതുണ്ടായതാണ് അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു നശിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനെ നമ്മൾ നശിപ്പിക്കേണ്ട കാര്യവും ഇല്ല വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി ഈ അവ്യയമായിരിക്കുന്നതിന് നാശരഹിതമായതിന് ഒരാൾക്കും നാശമുണ്ടാക്കാൻ സാധ്യമല്ല തുടർന്ന് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം ഓ 6 മണിയായി സോറി ശ്ലോകം ചൊല്ലിയിട്ട് നിർത്താം കിം പുനഃ തത് അസത് യത് സ്വാത്മസത്താം വ്യഭിചരതി ഇതി ഉച്ചത അപ്പൊ ഏതിനാണ് നാശമുള്ളത് അസത്തായിരിക്കുന്നത് ഏതാണ് കിം പുനഃ തത് അസത് സത്തിനെ അവിനാശി എന്ന് പറഞ്ഞിട്ട് അസത്ത് എന്താണ് അതിന്റെ സ്വഭാവം എന്താണ് ഇത് സ്വാത്മസത്താം വ്യഭിചരതി ഏതെന്തിനാണോ അതിന്റെ സ്വാത്മസത്ത വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതി ഉച്ചത് അതിനെ പറയണം അപ്പൊ അസത്തിനെ വ്യാഖ്യാനിക്കുന്ന ശ്ലോകമാണ് 18-ാമത്തെ ശ്ലോകം അസത്ത് എന്താണെന്ന് പറഞ്ഞു തരികയാണ് അന്ധവന്തയിമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ് യുദ്ധ്യസ്വ ഭാരത അന്ധവന്തയിമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ
അനാശിനോ പ്രമേയസ്യ തസ്മാദ് യുദ്ധ്യസ്വ ഭാരത. അന്ധവന്ധ ഇമേ ദേഹാഹ, ഇമേ ദേഹാഹ, ഈ ദേഹങ്ങളെല്ലാം അന്ധവന്ധ. അന്ധവന്ധ എന്ന് പറഞ്ഞാൽ അന്ധവത്ത് എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് അന്ധവന്ധ. എല്ലാം നാശമുള്ളതാണ്, അന്ധമുള്ളതാണ്. അന്ധവത്ത് നാശവത്ത്, എക്സ്പയറി ഉള്ളത്, ഡികേ ഉള്ളത്, ഡെത്ത് ഉള്ളത് എന്നൊക്കെ അർത്ഥം. അന്ധവത്ത്, അതിന്റെ ബഹുവചനം അന്ധവന്ധ. എന്ത്? ഇമേ ദേഹാഹ, ഈ കാണുന്ന എല്ലാ ദേഹങ്ങളും നാശമുള്ളവയാണ്. ആരുടെയാണ് ഈ ദേഹങ്ങൾ? നിത്യസ്യ ശരീരിണഹ, നിത്യനും ശരീരിയും. ശരീരത്തിന്റെ ഉടമസ്ഥനെയാണ് ശരീരി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാ തന്നെയാണ് ഇവിടെ ശരീരി, നിത്യൻ. അപ്പോൾ ആത്മാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ദേഹങ്ങൾക്കൊക്കെ നാശമുണ്ട്. ഈ ശരീരി എങ്ങനെയുള്ളവനാണെന്നാൽ നിത്യനാണ്, അനാശിയാണ്. അനാശിനഹ അപ്രമേയസ്യ, അവനെ അറിയാൻ പ്രമാണങ്ങളില്ല. അങ്ങനെയുള്ള ആത്മാവിൽ ആരോപിതമായിരിക്കുന്ന ദേഹങ്ങൾക്കെല്ലാം നാശമുണ്ട്. ദേഹമാണ് അസത്ത്, ആത്മാ നിത്യം, അത് സത്ത്. അങ്ങനെ സദസദ് വിവേചനം ചെയ്ത് സത്തിന് നാശമില്ല എന്നത് നിശ്ചയിച്ച് അസത്ത് നിത്യം നശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അസ്തിത്വമില്ലാത്തതാണ് എന്നറിഞ്ഞ് രണ്ടിലും വിഷമിക്കേണ്ട കാര്യമില്ല. നാശമില്ലാത്തത് നശിക്കുന്നില്ല, അസത്ത് നശിക്കുന്നതിൽ വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് തസ്മാദ്, ദേർഫോർ, തീരുമാനിക്കൂ, എന്നിട്ടോ യുദ്ധസ്വ ഭാരത, ഇപ്പൊ നീ യുദ്ധം ചെയ്യ്. എന്തിനാ ഇപ്പൊ യുദ്ധം ചെയ്യുന്നത്? ഇപ്പോ നിന്നിൽ എന്താ പറയുക, വന്നു ചേർന്നിരിക്കുന്ന നിന്റെ കർത്തവ്യം യുദ്ധമാണ്. കാരണം ഇപ്പൊ നീ ചെയ്യേണ്ട ഈ കർത്തവ്യം നീ നിർവഹിച്ചാൽ മാത്രമേ നിന്റെ മനസ്സ് അടങ്ങുള്ളൂ, നിനക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ. ആ സ്വസ്ഥതയുണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നിനക്ക് ഉള്ളിൽ ഉറയ്ക്കുള്ളൂ. ഈ സത്തസത്ത് വിവേചനമൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയണമെങ്കിലേ, സത്ത് സത്താണെന്നും അസത്ത് അസത്താണെന്നും നല്ലോണം ഉറയ്ക്കണമെങ്കിൽ ഇപ്പൊ തൽക്കാലം നീ യുദ്ധം ചെയ്യ. ഈ കാര്യത്തെ നീ ആദ്യം ബുദ്ധിയിൽ എടുത്തോ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് യുദ്ധം ചെയ്ത് മനസ്സിനെ ശാന്തമാക്കിയിട്ട് പിന്നീട് ഒന്നുകൂടെ ഇതിനെ വിചാരം ചെയ്ത് ഉള്ളിലേക്ക് ഉറപ്പിച്ചോളൂ. ഇതാണ് ഭഗവാന് പറയാനുള്ളത്. തൽക്കാലം നീ യുദ്ധം ചെയ്യ. ഇപ്പൊ ഇത് കഴിച്ചിട്ട് വാ, യുദ്ധം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കൂടുതൽ ഇതിലേക്ക് ഈ വിഷയത്തെ നമുക്ക് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കാം. അപ്പൊ അതുപോലെ നിങ്ങളോടും പറയണം, ഇപ്പൊ നിങ്ങൾ പോയിട്ട് വരൂ, നിങ്ങളുടെ പണികളൊക്കെ കഴിച്ച് നാളെ വൈകുന്നേരം നമുക്ക് 4:30 കാണാം. അവരവരുടെ യുദ്ധത്തിലേക്ക് അവരവർ തൽക്കാലം പോയിട്ട് ചിത്തശുദ്ധിയൊക്കെ നേടിയിട്ട് മനസ്സിന് സ്വസ്ഥത നേടിയിട്ട് നാളെ 4:30 വരൂ, നമുക്ക് കൂടുതൽ ചിന്തിക്കാം. അന്ധബന്ധയിമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ് യുദ്ധ്യസ്വ ഭാരത. നാളെ തുടരാം. നാളത്തെ 3 ക്ലാസ്സും ഉണ്ടാവും. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതയസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ഹരി ഓം.